എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ന്യൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ട കാഴ്ചയാണ് റോബിൻ ബസ് പിടിച്ച കാര്യങ്ങൾ, ഫൈൻ വന്ന കാര്യങ്ങൾ, അങ്ങനെ പല പല വിവാദങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ എത്ര പേർക്ക് അറിയാം എന്താണ് റോബിൻ ബസ്, അല്ലെങ്കിൽ റോബിൻ ബസിൻ്റെ ഉടമസ്ഥൻ ആരാണ്, എന്താണ്, എത്ര ആൾക്കാർക്ക് അറിയാം? ഒരുപക്ഷെ എനിക്കും ഈ കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്ത് പല വീഡിയോസ് കണ്ടും, അല്ലാതെ കുറച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു വീഡിയോ അത്ര കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഞാൻ പറയുവാണ്, ഈ ഒരു വീഡിയോ നിമിത്തം ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യം തോന്നുവാണെങ്കിൽ ബി സോറി, ജസ്റ്റ് ഒരു വീഡിയോ സെൻസ് തന്നെ കാണുക. കാരണം എനിക്ക് കിട്ടിയ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അതിൻ്റെ സെൻസ് തന്നെ കാണുക. അപ്പോൾ എന്താണ് ഈ റോബിൻ ബസ് എന്ന് പറയാൻ മുന്നേ ആയിട്ട് റോബിൻ ബസിൻ്റെ ഉടമസ്ഥനായ റോബിൻ ഗിരീഷ് എന്നറിയപ്പെടുന്ന ഗിരീഷ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി നിലവിൽ ഒരു വികലാംഗനാണെന്ന് ആർക്കൊക്കെ അറിയാം? എന്തുകൊണ്ടാണ് റോബിൻ ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഒരു വികലാംഗനാവാൻ കാരണം എന്ന് ആർക്കൊക്കെ അറിയാം? അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നത്. സ്വകാര്യ ബസ് സർവീസ് നടത്തി എന്നൊരു കാരണം കൊണ്ടാണ് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്നൊരു വികലാംഗനായത്. വർഷം 2007 അന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 11 ബസ് റൂട്ടുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു റോബിൻ ഗിരീഷ്. അന്നായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കവും. പത്തനംതിട്ട, റാന്നി, എരുമേരി, കാഞ്ഞിരപ്പള്ളി എന്നീ റൂട്ടുകളായിരുന്നു അന്ന് ഈ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നത്. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവീസ് നടന്നു പോകുന്ന ഒരു ബസ് സർവീസ് ആയിരുന്നു അവരുടേത്. അങ്ങനെയിരിക്കെ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി, അത്യാവശ്യം പിടിപാടൊക്കെയുള്ള വ്യക്തി, ആ വ്യക്തിക്ക് റൂട്ട് അടക്കം ഈ ബസ് വാങ്ങിയാൽ കൊള്ളാം എന്നൊരു മോഹം തോന്നി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടുന്നൊരു ബസ് സർവീസും കാര്യങ്ങളൊക്കെ ആയാലേ അപ്പോൾ അത്യാവശ്യം ബെനിഫിറ്റ് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഈ ഒരു മോഹമായിട്ട് ഈ റോബിൻ ഗിരീഷ് വ്യക്തിയെ ഈ വ്യക്തി കാണുകയും ഈ ഒരു കാര്യം പറയുകയും ചെയ്തു. പക്ഷേ റോബിൻ ഗിരീഷ് എന്ന വ്യക്തി അവിടെ നോയാണ് പറഞ്ഞത്. എന്നാൽ പോലും പലവട്ടം ആ ഒരു പ്രമുഖൻ, ആ ഒരു വ്യക്തി ഈ റോബിൻ ഗിരീഷ് എന്ന വ്യക്തിയെ സ്നേഹത്താലും അങ്ങനെ പല വിധത്തിലും ഏറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റോബിൻ ഗിരീഷ് എന്ന വ്യക്തി അതിലൊന്നും വഴങ്ങിയില്ല. അവസാനം അതൊരു ഭീഷണിയുടെ അവസ്ഥ വരെ എത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെ 2007 മെയ് 27 നിർത്തിയിട്ടിരുന്ന റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാറിൽ ശരണ്യ എന്ന് പറയുന്ന ഒരു ബസ് വന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിയിട്ട് നിർത്താതങ്ങ് പോയി. അതേസമയം തൊട്ടടുത്തുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ബൈക്ക് എടുത്ത് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി നേരെ ബസ്സിനെ ഫോളോ ചെയ്തു. ഈ ബസ് ഈ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന കണ്ട് കൈ കൊണ്ട് സിഗ്നൽ കൊടുത്ത്, കയറിപ്പോൾ സിഗ്നൽ കൊടുത്ത്. അങ്ങനെ ആ ബസ് ഡ്രൈവറുടെ സിഗ്നൽ കണ്ട് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി നേരെ വണ്ടി ഓവർടേക്ക് ചെയ്ത്. ഇതേ സമയം തന്നെ ഈ ബസ് വലത്തോട്ട് എടുക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ആ വ്യക്തി വണ്ടി നിയന്ത്രണം വിട്ട് നേരെ ഓട്ടോയെ കൊണ്ട് ഇടിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റ് കാരണം റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൈപ്പത്തിയും ഇടുപ്പിലും തകരുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം അതിനുശേഷം കേസ് കൊടുത്തു. എന്നാലും ഒന്നും സംഭവിച്ചിരുന്നത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഒന്ന് മൊഴിയെടുത്തപ്പോഴൊക്കെ അദ്ദേഹം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ വ്യക്തി പറഞ്ഞൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം പോലീസ് അത് ഒരു വെറും ആക്സിഡൻറ്റ് മാത്രമാക്കിയാണ് എടുത്തതെന്നാണ് പല ആൾക്കാരും പറയപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓട്ടോയുമായിട്ടടിച്ച ആക്സിഡൻറ്റിൻ്റെ മെഡിക്കൽ ക്ലെയിം പോലും കിട്ടിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് ഈ റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വികലാംഗൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ആയത്. ആ ഒരു സ്ഥിതി നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നും ആ വ്യക്തി തൻ്റെ ഇടത്തോടെ തന്നെ ഈ ഒരു നിയമ പോരാട്ടം നടത്തുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ പല കാരണം, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ആ വ്യക്തിയെ ബസ്സിൽ പോൾ ഇറക്കുമ്പോൾ ഒക്കെ പിടിക്കുകയോ ചെയ്യുന്നതൊക്കെ, അതൊക്കെ അവരുടെ എന്തൊക്കെ പേഴ്സണൽ ഇഷ്യൂസ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു വികലാംഗനാകേണ്ടി വന്നത്. ഒന്നോർത്ത ഒരു സെൻറ്റിമെൻറ്റിലും ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോക്കത്ത് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വെച്ചാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.